നമസ്കാരം. ഇന്ത്യയുമായി പാകിസ്ഥാന് സ്ഥായിയായ സമാധാനമുണ്ടാകണം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് യുദ്ധത്തിൻ്റെ മാർഗത്തിലൂടെയല്ല, അത് സമാധാനപരമായ ചർച്ചകളിലൂടെയാകണം. അതുകൊണ്ട് രണ്ടു രാജ്യങ്ങളും സമാധാനപരമായ സഹവർത്തിത്വം ഉറപ്പുവരുത്തണം. ഇന്ത്യയുമായി സമാധാനപരമായ ഒരു ബന്ധത്തിന് താൽപ്പര്യമുണ്ട് എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി കുംഭസാരം നടത്തിയിരിക്കുന്നു. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളുമായി നടത്തിയ ഒരാശയവിനിമയത്തിലാണ് ഇത്തരമൊരു പ്രസ്താവന പുറത്തിറക്കിയത്. അതായത്, കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി പാകിസ്ഥാന് ഇന്ത്യയുമായുള്ള നിലപാട്, പാകിസ്ഥാന് ഇന്ത്യയോടുള്ള നിലപാട് ഇത്തരത്തിലായിരുന്നില്ല. എപ്പോഴും സൗഹൃദത്തിൻ്റെയും ചർച്ചയുടെയും ഹസ്തങ്ങൾ നീളുക ഇന്ത്യയുടെ ഭാഗത്തു നിന്നായിരുന്നു. കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിമാരായിക്കോട്ടെ, ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായ മന്ത്രിമാരായ വാജ്പേയിയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുമെല്ലാം ആദ്യം സൗഹൃദത്തിൻ്റെയും അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും കരങ്ങളാണ് പാകിസ്ഥാന് നേരെ നീട്ടിയത്. ആ കരങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്ന് വ്യാജമായി നടിക്കുകയും പിന്നീട് തിരശീലയ്ക്ക് പിന്നിലൂടെ തീവ്രവാദികളെ പിന്തുണച്ചുകൊണ്ട് തീവ്രവാദികളെ അതിർത്തിക്കപ്പുറത്തേക്ക് കടത്തിവിട്ടുകൊണ്ട് രാജ്യത്തിന് നേരെ വലിയ ആക്രമണങ്ങൾ നടത്താൻ പാകിസ്ഥാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ ആക്രമണങ്ങളും നിഴൽ യുദ്ധങ്ങളും സഹിക്കവയ്യാതെയാണ് അവസാനം 2014 ശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പാകിസ്ഥാനോടുള്ള നിലപാടിൽ വലിയ മാറ്റം ഇന്ത്യ വരുത്തിയത്. അടിക്ക് തിരിച്ചടി എന്ന നിലപാട് തുടങ്ങിയത് അങ്ങനെയാണ്. അതായത്, ഓരോ ബുള്ളറ്റും ഇന്ത്യൻ അതിർത്തി കടന്ന് അകത്തേക്ക് വരുമ്പോൾ അനുമതിക്കായി ഇന്ന് ഇന്ത്യൻ സൈനികർക്ക് കാത്തു നിൽക്കേണ്ടതില്ല. ഒരു ബുള്ളറ്റ് രാജ്യം കടന്നു അകത്തേക്ക് വന്നാൽ തിരികെ 50 ബുള്ളറ്റ് പായിക്കാൻ ഇന്ന് ഇന്ത്യൻ സൈനികരുടെ കരങ്ങൾക്ക് ശക്തിയുണ്ട്. മാത്രമല്ല, രാജ്യത്തിനകത്ത് അക്രമം നടത്താനുള്ള സാഹസം പാകിസ്ഥാൻ കാണിച്ചാൽ രാജ്യത്തിനകത്തേക്ക് മുജാഹിദിനുകളെ കയറ്റിവിട്ട് സാധാരണ പൗരന്മാരെയും നിരപരാധികളെയും രാജ്യത്തിൻ്റെ സേനാഭടന്മാരെയും വകവരുത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചാൽ ഇന്ത്യയുടെ ആയുധങ്ങളുമായി അനങ്ങാതിരിക്കില്ല എന്ന നയം ഇന്ന് ഇന്ത്യ കൈക്കൊണ്ടിട്ടുണ്ട്. അതിർത്തി കടന്ന് വേണമെങ്കിൽ പാകിസ്ഥാനെ വിറപ്പിക്കാനും ഇസ്ലാമാബാദിനെയും കറാച്ചിയെയും ചുട്ടുകരിക്കാനും ഇന്ത്യക്ക് സാധിക്കും എന്നൊരു നിലപാടും എന്നൊരു സന്ദേശവും 2014 ശേഷമാണ് ഇന്ത്യ നൽകിയത്. അതോടുകൂടി നമ്മൾ പാകിസ്ഥാനെ ഇതുവരെ ഭയപ്പെട്ടിരുന്നത് വെറുതെയാണ് എന്ന ഉത്തരം നമുക്ക് ലഭിച്ചു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതിർത്തിയിൽ വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനങ്ങൾ പാകിസ്ഥാൻ നടത്താറില്ല. പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി. പാകിസ്ഥാനെ ലോക സമൂഹത്തിന് മുന്നിൽ, ലോകത്തിൽ നിന്ന് സാമ്പത്തിക സഹായങ്ങൾ പാകിസ്ഥാന് ലഭിക്കുന്നതിൽ നിന്നെല്ലാം ഇന്ത്യ വിലക്കി. കരുത്തുറ്റ തെളിവുകളോടുകൂടി FATFൽ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ പെടുത്താൻ ഇന്ന് ഇന്ത്യക്ക് കഴിഞ്ഞു. അത് പാകിസ്ഥാനെ വളരെയധികം തളർത്തിയിരുന്നു. എല്ലാ കാലഘട്ടത്തിലും വിദേശ ഫണ്ടുകളെ ആശ്രയിച്ചിരുന്ന പാകിസ്ഥാൻ ഇന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. രാഷ്ട്രീയ അനിശ്ചിതത്വവും ഘടനാപരമായ മറ്റു കാരണങ്ങളുമാണ് പാകിസ്ഥാനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയത് എന്ന് കഴിഞ്ഞ ദിവസം പാക് പ്രധാനമന്ത്രി ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളോട് പറഞ്ഞു. ഇന്ന് പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ നിലപാടിൽ മാറ്റം വന്നത്. ഇന്ത്യയോട് ഏറ്റുമുട്ടി വെറുതെ പണവും വിഭവങ്ങളും കളയാമെന്നല്ലാതെ രാജ്യത്തിന് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഇപ്പോൾ അവർ പറയുന്നു, ഇപ്പോൾ തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കുംഭസരിക്കുകയാണ് പാകിസ്ഥാൻ. അതായത്, ഇന്ത്യയുമായി സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷമുണ്ടാകണം. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. പാകിസ്ഥാൻ ഇന്ത്യയോട് ഒരിക്കലും യുദ്ധം ചെയ്യുകയല്ല, മറിച്ച് നിഴൽ യുദ്ധം ചെയ്യുക കൂടിയാണ്. പാകിസ്ഥാൻ്റെ ഈ പ്രസ്താവന ഈ FATFൻ്റെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് മാറി വിദേശ ധനസഹായം കിട്ടാനുള്ള കപടമായ ആത്മാർത്ഥതയില്ലാത്ത നിലപാടാണ് എങ്കിൽ ഇന്ത്യ ഒരിക്കലും അതിനോട് പ്രതികരിക്കാൻ പോകുന്നില്ല. നേരെ മറിച്ച്, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹാർദ്ദപരമായ അന്തരീക്ഷം ആത്മാർത്ഥമായി ആ രാജ്യം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇവിടുത്തെ ജനാധിപത്യ ഭരണകൂടം അതിന്, അത് അധികാരത്തിലിരിക്കുന്നത് ഏത് സർക്കാരായാലും, പാകിസ്ഥാനുമായുള്ള സമാധാനപരമായ സഹവർത്തിത്വത്തിന് ഒരുക്കമാണ്. അല്ല എങ്കിൽ, രാജ്യത്തിൻ്റെ അതിർത്തികൾ മാന്താനുള്ള പരിപാടിയാണ് എങ്കിൽ, ഇന്ത്യ ഇപ്പോൾ പഴയ ഇന്ത്യ അല്ല എന്ന് പാകിസ്ഥാൻ ഓർക്കുന്നത് നന്നായിരിക്കും. വെബ് ഡെസ്ക്.
തത്വമയി ന്യൂസ്.